സഹിമിൻ്റെ അനുഗ്രഹം ഇവിടത്തിൻ ചേരണം. അകതാരിൽ കിനാവിൻ്റെ ചോലയൊഴുകുമ്പോൾ ആശകൾ നിറഞ്ഞങ്ങ് തേടുമ്പോൾ പദവികൾ ദാമ്പത്യ മലരണി തോപ്പാക്കി പതിച്ചു നീ നൽകണം പദവികൾ ദാമ്പത്യ മലരണി തോപ്പാക്കി പതിച്ചു നീ നൽകണം ഒരുമയിലിരുമയും ചേർന്ന് കഴിയുവാൻ അനുഗ്രഹം നൽകണം അപ്പനും അമ്മയും മക്കളും അങ്ങോട്ട് പൊരിച്ചോണ്ടിരിക്കുകയാണല്ലോ. അടിപൊളി, സൂപ്പർ ആയിരുന്നു. ഇങ്ങനെ ചമ്രം പടിഞ്ഞിരുന്നിട്ട് ഇങ്ങനെ ഒരു പാട്ട് പാടുന്ന ഒരിക്കലും പ്രതീക്ഷിച്ചില്ല കേട്ടോ. ഗംഭീര തുടക്കാട്ടുണ്ട് പ്രജോദേട്ടാ. ഒരു മൊബൈലിൽ ഇരുന്ന് വീട്ടിൽ ഇരുന്ന് ഷൂട്ട് ചെയ്തിട്ട് ആ ഷൂട്ട് ചെയ്ത സാധനം നേരെ അപ്ലോഡ് ചെയ്യുക, അത് ഒരുപാട് പേര് കാണുക. അപ്പൊ എനിക്ക് തോന്നുന്നു അങ്ങനെ കണ്ട് ഇഷ്ടപ്പെട്ട് പ്രേക്ഷകർ ഇഷ്ടപ്പെട്ട് കോമഡി ഉത്സവത്തിൽ എനിക്ക് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വേദിയിൽ മൈക്കിന് മുമ്പിൽ പാടുന്നത് അല്ലേ. അത് ഗംഭീരമായിട്ട് പാടിയത് ഒരു പാട്ടും കൂടി ഉണ്ട്, അപ്പൊ അത് കൂടി കേട്ടിട്ടാവാ അല്ലേ ബാക്കി അല്ലേ. യെസ്, അപ്പൊ ഞാൻ അവിടെ തന്നെ ഇരിക്കാം. അച്ചങ്കോവിലരസേ എന്നച്ഛൻ തീർക്കവാ പച്ചമയിലേറും പണ്ണിരുക്കയൻ സോദരാ സ്വാമി പൊന്നയ്യപ്പ ശരണം പൊന്നയ്യപ്പ ശബരിഗിരി നായകനെ ശരണമയ്യപ്പ സ്വാമി പൊന്നയ്യപ്പ ശരണം പൊന്നയ്യപ്പ ശബരിഗിരി നായകനെ ശരണമയ്യപ്പ പച്ച കോവിലരസേ എന്നച്ഛൻ തീർക്കവാ പച്ചൈ മയിലേറും പന്നീർ കയ്യൻ സോദരാ ഇച്ഛ കൊണ്ടെന്നൻ തന്നെ ഈശ്വരൻ മെയ്ന്താ പച്ചൈ വണ്ണം പറന്താമൽ മകിഴും സെൽവാ സ്വാമി പൊന്നയ്യപ്പ ശരണം പൊന്നയ്യപ്പ ശബരിഗിരി നായകനെ ശരണമയ്യപ്പ ആര്യങ്കാവിൽ വാഴും ആണ്ടവനേവാ പാർവതിയാൽ അകമയഴും പാലകനേവാ എരുമേലിൽ വിറ്റിരിക്കും ഇരവനേ നിവാ ധർമ്മയാന ശാസ്താവേ ദേവുടനേവാ ധർമ്മയാന ശാസ്താവേ ദേവുടനേവാ സ്വാമി പൊന്നയ്യപ്പ ശരണം പൊന്നയ്യപ്പ ശബരിഗിരി നായകനെ ശരണമയ്യപ്പ ഭക്തിസാന്ദ്രമായ മുഹൂർത്തം നമുക്ക് തന്നതിന് ഒരുപാട് 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 സന്തോഷം. ഇക്കാം ഇവരുടെ അത്യാവശ്യ ഹിസ്റ്ററിയൊക്കെ എനിക്കറിയാം. യൂസഫ് അലി സാറ് ഇവർക്ക് ഗിഫ്റ്റൊക്കെ കൊടുത്തില്ലേ. പ്രശസ്തരായിട്ടുള്ള ആളുകൾ പ്രശംസിച്ചിട്ടുള്ള ഗായകരാണ് ഇവർ. ഇതിനൊരു പ്രത്യേകത നമുക്ക് ഫീൽ ചെയ്തെന്ന് അറിയാം. നിങ്ങളുടെ അമ്മ എപ്പോഴും ഭയങ്കരമായിട്ട് ചിരിച്ചുകൊണ്ടിരുന്ന് പാടുന്ന ആ ഒരു പ്ലസൻ്റായിട്ട് അത് ഭയങ്കര പോസിറ്റീവായിട്ടുള്ളൊരു ഫീലാണ്. കാരണം ആദ്യം തന്നെ ഈ വീഡിയോ കാണുമ്പോഴും നമ്മളെ ഏറ്റവും കൂടുതൽ അട്രാക്ട് ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും ഭയങ്കര പ്ലസൻ്റ് ആയിട്ടുള്ള മുഖത്തോടുകൂടി ഇരുന്നാണ് പാടുന്നത്. അത് ഒരു ചെറിയ കാര്യമല്ല, അത് എല്ലാവർക്കും കിട്ടുന്ന കഴിവല്ല. അപ്പോൾ ഒരുപാട് ഒരുപാട് സന്തോഷം നേരിട്ട് കാണാൻ സാധിച്ചു. സൂപ്പറായിട്ടുണ്ട് കേട്ടോ. ഞങ്ങളെല്ലാവരും ഒരുപാട് നിങ്ങൾ രസിപ്പിച്ചു എന്നുള്ളതാണ്. അത് മാത്രമല്ല, നമ്മളിലേക്ക് രസം കൊടുക്കുന്ന പോലെ തന്നെ അവരും രസിക്കുന്നുണ്ട്. അവരെ നന്നായിട്ട് എൻജോയ് ചെയ്ത് തന്നെയാണ് പെർഫോം ചെയ്യുന്നതെന്നുള്ളതാണ്. എന്താ അങ്ങയുടെ പേരെന്താ? മനോഹരൻ. മനോഹരൻ ചേട്ടൻ എന്ത് ചെയ്യുന്നു? ഞാൻ തെയ്യം കലാകാരനാണ്.
അത് ശരി. അപ്പൊ നമുക്ക് കൊട്ടു മാത്രമല്ല, അതൊക്കെ മേലെ വേറൊരു പരിപാടി നമ്മുടെ കയ്യില്. യൂസഫ് അലി സാർ എന്ത് സമ്മാനം തന്നത്? ആ ഒരു ഗിഫ്റ്റ് തന്നെ ഇട്ടുണ്ട് വന്ന് അത് അഭിമാനപൂർവ്വം കാണിച്ചിട്ടില്ലേ, അതൊരു വലിയ കാര്യം തന്നെയാണ്. ഇത്തരത്തിലുള്ള കലാകാരന്മാരെ അല്ലെങ്കിൽ കലാകാരികൾ അല്ലെങ്കിൽ ഒരു കലാ കുടുംബത്തെ പ്രോത്സാഹിപ്പിച്ച അങ്ങേക്ക് ഒരു വലിയ ഹായി ഉണ്ട്. കാണിച്ചേ. ആ എന്തായാലും നന്നായി കേട്ടോ, നല്ല പെർഫോമൻസ് ആയിരുന്നു. ചേട്ടൻ ഇതല്ലാതെ വേറെ എന്താ പെർഫോം ചെയ്യാൻ പോകുന്നേ? ഞാൻ ചീനിക്കുഴൽ. ഇത് അങ്ങനെ ഒരു ഉപകരണത്തെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ചീനിക്കുഴൽ അത് എങ്ങനെ എന്ത് സംഭവം കാണിച്ചുതരോ? നെയ്യാട്ടക്കാവുകളിൽ മാത്രം കാണുന്ന കണ്ടുവരുന്ന സംഗീത ഉപകരണം ഇതല്ലേ? അപ്പൊ അതിന്റെ ഒരു ഒരു അതിന്റെ ഒരു പെർഫോമൻസ് നമുക്ക് കണ്ടിട്ട് അടുത്തതിലേക്ക് കടക്കാം. അങ്ങനെ തന്നെ പറയാൻ പറ്റുള്ളൂ. അല്ല രചന, ഓ ഏട്ടാ, നമ്മള് ഒരു ചോറും അല്ലെങ്കിൽ അതിനകത്ത് ഒഴിക്കാൻ ഇച്ചിരി പുളിശ്ശേരിയോ അങ്ങനെ ചോദിച്ചുള്ളൂ. പക്ഷെ ഇത് പായസം ഉൾപ്പെടെ ഒരു നല്ല സദ്യയാണ് നമുക്ക് വിളമ്പിൽ. അത്രയ്ക്ക് മനോഹരമായിരുന്നു. പിന്നെ ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് ഇങ്ങനെ ഒരു ഫാമിലിയെ കാണാൻ പറ്റില്ല എന്നുള്ള കാര്യം. അച്ഛനും അമ്മയും ഒരു കലാകാരനും കലാകാരിയാണ്. അച്ഛൻ ചിലപ്പോൾ പറയായിരിക്കും, അമ്മ പറയായിരിക്കാം, ഇത് റിസ്ക് ആണ്, അപ്പൊ നിങ്ങളെ വേറെ എന്തെങ്കിലും പഠിപ്പിക്കാം എന്നൊക്കെ രീതിയിൽ പിള്ളേരെ പഠിപ്പിച്ച് വേറെ മേഖലകളിലൊക്കെ വിടുന്ന ആൾക്കാരാണ്. പക്ഷെ ഇത് ഇവരെൻജോയ് ചെയ്ത് ഇവരെടുക്കുന്ന ഒരു എഫേർട്ട് അതെല്ലാവരും കാണാൻ വേണ്ടിയിട്ട് മൊബൈലിലേക്ക് ഇടുക, അത് ആസ്വദിച്ച് ചെയ്തിടുക. അപ്പം നമുക്ക് കാണുന്ന പ്രേക്ഷകർക്ക് ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങളുള്ള പ്രേക്ഷകരുണ്ടാകും, പക്ഷെ അവരെല്ലാം ഒരേ മനസ്സുകൊണ്ട് ഇഷ്ടപ്പെട്ട ഒരു പ്രോഗ്രാമാണ് ഞങ്ങളുടെ പ്രോഗ്രാം. അപ്പോൾ നിങ്ങളെ കോമഡി ഉത്സവത്തിൽ കാണാൻ സാധിച്ചത് തന്നെ ഞങ്ങൾക്ക് വലിയൊരു ഭാഗ്യവും ഞങ്ങൾക്ക് വലിയൊരു സന്തോഷം കൂടിയാണ്. ചീനിക്കുഴൽ എന്ന് പറയുന്ന ഒരു സാധനം നമ്മൾ ആദ്യമായിട്ട് കാണുകയാണ്. സാധനം അജിയെ പോലെയാണ്, ചെറുതാണെങ്കിൽ സൗണ്ട് ഭയങ്കരമാണ്. അത് അല്ല ഞാൻ പറഞ്ഞ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ നമ്മൾ ആദ്യമായിട്ട് കാണുകയും കേൾക്കുകയും ചെയ്യുകയാണ്. അതുപോലെ നാദസ്വരം, പിന്നെ ഫ്ലൂട്ട്, എല്ലാം എല്ലാ വിഭവങ്ങളും ഉണ്ടെന്നുള്ളതാണ് ആ കുടുംബത്തിൽ. ഈ കോഡ് കഴിഞ്ഞ് പ്രോഗ്രാംസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഇപ്പൊ നിങ്ങൾക്ക് ഒരുപാട് സ്റ്റേജുകൾ കിട്ടും. എല്ലാവിധ ആശംസകളും ഈ അവസരത്തിൽ അറിയിക്കുന്നു. എല്ലാ അനുഗ്രഹവും ഉണ്ടാവട്ടെ.